ഈ പങ്കേ ചേച്ചിയും ബാബാൻ ചേച്ചിയും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും വന്നിരുന്നിട്ട് പറഞ്ഞു, സേതുമാധവനാണ് ഡയറക്ടർ, സേതുമാധവനാണ് ഡയറക്ടർ. അയ്യോ ഇതുപോലൊരു മനുഷ്യൻ, എന്താ ചേച്ചി, അയ്യോ നല്ല ഡയറക്ടറല്ലയോ, അയ്യോ കേരളത്തിൽ ഇതുപോലൊരു ഡയറക്ടറില്ല, ഭയങ്കര നല്ല ഡയറക്ടറാണ്, പക്ഷെ ഭയങ്കര മൂശേട്ടയാ, ശുണ്ടിയാണ്, തെറ്റിക്കുകയൊക്കെ ചെയ്യുവാണെന്നൊരു അങ്ങേര് കയ്യിലിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് എറിയും, പിന്നെ അങ്ങേര് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, തെറ്റിക്കാനൊന്നും പാടില്ല. ഈ ഫിലിം നഷ്ടപ്പെടുത്തിയാൽ അങ്ങേർക്ക് ഭയങ്കര, ഞാൻ ചോദിച്ചാൽ എന്തോ ഫിലിം എന്തുവാണ്, ആ അങ്ങനൊരു സാധനം അതിനകത്ത് ഇട്ടിട്ടാണ് കറക്കിയിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. ആ അപ്പം ഓരോ ഷോട്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് തെറ്റിപ്പോയിട്ടുണ്ടെന്ന രീതിയിൽ ഇത് ഫിലിം നഷ്ടമല്ലേ, അത് പിന്നെ എടുക്കാൻ ഒക്കത്തില്ലല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ദേഷ്യമാണ്. നീ നിനക്ക് നല്ലത് വരാൻ വേണ്ടി ഞങ്ങൾ പറയുക കേട്ടോ, നേരത്തെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, നീ സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും എൻ്റെ ഭഗവാനെ, എനിക്ക് സിനിമയും വേണ്ട, ഒന്നും വേണ്ട, ഇനി പോന്നാൽ മതി എന്നായി. എനിക്ക് രാത്രി ഉറങ്ങിയിട്ടില്ല, രാത്രി മുഴുവൻ ഞാൻ കരച്ചില്ല, അയ്യോ ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ എന്ത് ചെയ്യും എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് 6 മണിയായപ്പോൾ സെസാറിൻ്റെ റൂമിൽ പോയി, എന്തും വരട്ടെ എന്നും പറഞ്ഞ് പോയി. അപ്പോൾ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ വെളിയിൽ ഇങ്ങനെ പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുക, ആ റൂമിൻ്റെ തന്നെ രാഗിണി ക്വാർട്ടേഴ്സ് എന്നും പറഞ്ഞ അവിടെ ഒരു ഇതുണ്ട്, അത് അവിടെ അതിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പം ഞാൻ ചെന്ന് നേരെ കാലിലങ്ങ് വീണപ്പോൾ അങ്ങനെ പേടിച്ചു പോയി, പേടിച്ച് ചാടി എഴുന്നേറ്റ് എന്ത് കാണിക്കുന്നേ എന്താ ഇതെന്നും പറഞ്ഞ് സാറ് ചാടി എഴുന്നേറ്റ് റൂമിനകത്ത് പോയി, ഞാൻ പറയുക പോയി. അപ്പോൾ ആ റൂമിന് ഇങ്ങനെ തുറന്നിട്ടിരിക്കുക, അവിടെ എന്താ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അഭിനയിക്കുന്നില്ല സിനിമയിൽ, വേറെ ആരെങ്കിലും വിളിച്ചോളൂ, എനിക്ക് വയ്യ, എനിക്ക് പേടിയാണ് സാറിനെ ചീത്ത പറഞ്ഞാൽ എനിക്കൊന്നും വരത്തില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല സാറേ, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. സാറ് ഇങ്ങനെ പുഞ്ഞിരിക്കുന്ന മാതിരി വന്ന് ചിരിച്ചു. അപ്പോൾ പറഞ്ഞു, സാരമില്ല നമുക്ക് ചെയ്ത് നോക്കാം, പറ്റത്തില്ലെങ്കിൽ വൈകിട്ട് നാടകമില്ലേ, ഞാൻ പറഞ്ഞുണ്ട് വൈകിട്ട് നാടകമുണ്ട്, ആ നാടകത്തിന് വിടാം, നാടകത്തിന് വിടാം, പൊയ്ക്കോളൂ, അപ്പോൾ പൊയ്ക്കോളൂ, എന്നാലും നമുക്കൊന്ന് ചെയ്ത് പരീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പരീക്ഷണം ശരിയാവില്ല സാറേ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ല 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 ഇല്ല, നമുക്ക് ഒന്ന് നോക്കാം, നോക്കി ശരിയായില്ലെങ്കിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കാണുന്നവരെയൊക്കെ നമസ്കരിക്കില്ല, എൻ്റെ ജോലി നമസ്കരിച്ച് നമസ്കരിച്ച് എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇരുത്തി ഒരു തിണ്ണേൽ. അപ്പോൾ തിണ്ണേൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നും മേക്കപ്പൊക്കെ പോയി ഇല്ലേ, എല്ലാം തുടച്ചു. അപ്പോൾ വേലപ്പഞ്ചാട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, കുറേ കൂടെ അങ്ങനെ തുടച്ച് കളഞ്ഞേര്, വെറുതെ ഈ മുഖം മാത്രം മതി, മേക്കപ്പ് വേണ്ട, കളഞ്ഞേക്കെ എന്ന് പറഞ്ഞു. കണ്ണെഴുതിയതൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്, ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത്. അപ്പോൾ തിണ്ണേലിരുന്ന് സാറ് എന്നോടൊക്കെ ചോദിച്ചപ്പോൾ, സാറ് ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട്, ഇത്രയും പൊക്കത്തിൽ ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട്, അരി വീശാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയാം എന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് അരി ഒന്ന് വീശിക്കേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അരി വീശി, ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും നോക്കുന്നില്ല, അങ്ങോട്ടൊന്നും നോട്ടവേ ഇല്ല, അരി വീശി. അരി വീശി കഴിഞ്ഞിട്ട് സേസാർ പറഞ്ഞു, എന്നെ ഒന്ന് നോക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കി, ഇങ്ങനെ തിരിഞ്ഞ് നോക്കി, ഇനിയും തിരിഞ്ഞ് നോക്കി. അരിയിൽ 2 കല്ലെടുത്ത് ദൂരെ കള, അപ്പോൾ നിറയെ കല്ലുള്ള അരിയാണ്, 2-3 കല്ലൊക്കെ പെറുക്കി കളഞ്ഞു. ഒന്നും കൂടി വീശിക്കേ, ഒന്നും കൂടി വീശി, എന്നെ നോക്കൂ, നോക്കി. ഞാനെടുത്തില്ല, പറയൂ, ഞാനെടുത്തില്ല. ഇനി അങ്ങോട്ട് തിരിഞ്ഞോ, തിരിഞ്ഞു. അരി വീശിക്കോ, വീശി. സീൻ എടുക്കുമായിരുന്നു, ഷോർട്ടാണത്, ഒരു ക്ലാപ്പ് അടിച്ചിട്ടില്ല, ഒരു ആക്ഷൻ പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട്. എനിക്ക് ആ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ സേസാറിനെ മറക്കുകയില്ല. കെ എസ് സേതുമാധവൻ്റെ സംവിധാന പാടവത്തിൽ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെ കെ പി സി ലളിത എന്ന മലയാളത്തിൻ്റെ എക്കാലത്തെ മികച്ച അഭിനേത്രി പിറവിയെടുക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഇങ്ങനെ ഷോട്ട് എടുത്തിട്ടുണ്ടെന്ന്.